കേരളത്തിൽ ബി ജെ പിയും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. സീറ്റുകളിലും വോട്ട് വിഹിതത്തിലും വർധനവുണ്ടാകും. വോട്ടു ബാങ്കിന്റെ പേരിൽ സംസ്ഥാനത്തെ രാജ്യവിരുദ്ധ ശക്തികളെ പ്രീണിപ്പിക്കുന്നു, രാഷ്ട്രീയത്തെ ക്രിമിനൽ വൽക്കരിക്കുന്നുവെന്നും പാനൂർ ബോംബ് സ്ഫോടനം ചൂണ്ടിക്കാട്ടി അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്തതിൽ തെറ്റില്ലെന്നും സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് കേരള സ്റ്റോറിയെന്നും ഫട്നാവിസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. And this time we are very hopeful that in Kerala also we'll get significant amount of votes and seats. The left parties and Congress, LDF and UDF have same agenda. There is no big difference. And this agenda is agenda of corruption. And today we can see how Kerala is going backwards. ആദിൽ പാലോടാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദിൽ, കൂടുതൽ ദേശീയ നേതാക്കളെ ബി ജെ പി സംസ്ഥാനത്തേക്ക് പ്രചരണത്തിനെത്തിക്കുന്നു, പ്രാദേശിക വിഷയങ്ങളിൽ അവർ പ്രതികരണം നടത്തുന്നു. അതെ, അങ്ങനെ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ദിവസം തന്നെ വയനാട്ടിൽ കെ സുരേന്ദ്രനൊപ്പം സ്മൃതി ഇറാനിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഉണ്ടായിരുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രമന്ത്രിമാർ മറ്റു സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരടക്കം കേരളത്തിലേക്ക് എത്തുമെന്നാണ് ബി ജെ പി പറയുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി കേരളത്തിലെത്തിയത്. നിരവധി പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേരളത്തിൽ ദുർഭരണമാണ് നടക്കുന്നത്, ഇടത് വലത് മുന്നണികൾ ഒരുപോലെ കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നോട്ടടിക്കുകയാണ്, മുഖ്യധാരയിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ എൻ ഡി എക്ക് വോട്ട് ചെയ്യണം എന്ന് ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നു. കേരളം പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ്, വോട്ട് ബാങ്കിനായി ദേശവിരുദ്ധ ശക്തികളെ പ്രീണിപ്പിക്കുന്നതാണ് ഇവിടുത്തെ പാർട്ടികളുടെ ശീലമെന്നും വിലയുള്ള കാര്യമായി സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് കേരളം, പക്ഷേ ആ സാധ്യതയ്ക്കൊത്ത് വളരാനാകുന്നില്ല എന്നും ദേവേന്ദ്ര ഫട്നാവിസ് കുറ്റപ്പെടുത്തുന്നു. കേരളത്തിൽ ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നു. പ്രധാനപ്പെട്ട ഒരു പരാമർശം പാനൂരിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ്. രാഷ്ട്രീയം ക്രിമിനൽ വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിനിൽ. ഓക്കെ, അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.